പരിശുദ്ധ ദൈവമേ, സ്വർഗീയ കർത്താവേ, നിങ്ങളുടെ പ്രവാസനത്തിന്റെ അരങ്ങിലേക്ക് ഞങ്ങൾ വന്നിരിക്കുകയാണ്. ഞങ്ങൾക്ക് ലഭിച്ച നല്ല സന്ദേശങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിക്കാല കർത്താവെ, വചനത്തിൽ ഒരു പടി കൂടി വളരുവാൻ, ദൈവകൃപയിൽ ഒരു പടി കൂടി ആശ്രയിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. തന്നിരിക്കുന്ന വചനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഞങ്ങളുടെ കരങ്ങളെ ഏൽപ്പിക്കുന്നു. സകല ദുഷ്ടാത്മ ശക്തികളെയും ദേശാധിപതി ശക്തികളെയും യേശുവിന്റെ നാമത്തിൽ ശാസിച്ച് ഞങ്ങൾ ജയമെടുക്കുകയാണ്. നിരാത്രിക്കാലം കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടുന്ന വചനത്തിൽ കൂടി നൽകി അവരെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട് സ്തോത്രം. അടിയനെ കരങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. സ്വർഗ പിതാവേ, അന്ന് മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവരോട് കൂടെ സഞ്ചരിച്ചില്ല. ഇതിന്റെ പശ്ചാത്തലം എന്താണെന്നറിയാം. കർത്താവായ യേശു ക്രിസ്തു പ്രസംഗിച്ചു, ശിഷ്യന്മാരോട് പറഞ്ഞു, പുരുഷാരത്തോട് പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, ഞാൻ സ്വർഗത്തിൽ നിറങ്ങി വന്നിരിക്കുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ചില കൂടെ നടന്ന ശിഷ്യന്മാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അവര് പറഞ്ഞു, പുറുപുറത്തു രഹസ്യമായിട്ട് സംസാരിച്ചു. ഇത് മനസ്സിലാക്കിയ അഖിലാണ്ടത്തിന്റെ ഉടയവനായ സർവശക്തൻ, ഹൃദയ നിരൂപണങ്ങളെ മനസ്സിലാക്കുന്ന സർവശക്തൻ, നമ്മുടെയും എന്റെയും ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെയും ഹൃദയ നിരൂപണങ്ങളെ, നിങ്ങൾ ഇപ്പോൾ എന്ത് ചിന്തിക്കുന്നു എന്ന് നിരൂപിക്കുന്ന വിഷയങ്ങളെ കുറിച്ച് അറിവുള്ളവനായ സർവശക്തൻ, സർവജ്ഞനായ കർത്താവ് ഇത് മനസ്സിലാക്കിയിട്ട് അവരോട് ചോദിച്ചു, ഇങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒന്നും പോകാം, എന്റെ അടുക്കൽ നിന്ന് പോകാം എന്ന് പറഞ്ഞു. അതെല്ലാം കേട്ടിട്ട് ഹല്ലേലൂയ പത്രോസ് അവരോട് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഞങ്ങൾ ഇതിനെ വിട്ടിട്ടൊന്നും പോകത്തില്ല. നമ്മുടെ മനോഭാവം ഇതായിരിക്കും, ഏത് പ്രതികൂലം വന്നാലും ഏത് പ്രശ്നം വന്നു കഴിഞ്ഞാലും കണ്ടെത്തിയ കർത്താവിന്റെ പിന്നിൽ ഉറച്ചു നിൽക്കുമെന്നുള്ള ഒരു ധൈര്യമാണ് നമ്മളെ വിട്ടുവിക്കുന്നത്. കർത്താവിനോട് കൂടെ ചേർന്ന് നടക്കുന്ന അനുഭവമാണ് നമ്മളെ സൗഖ്യമാക്കുന്നത്. കർത്താവിനോട് കൂടെ ഒന്നിച്ച് നടക്കുന്ന ആ സന്തോഷവും ആ പങ്കിടിയിലുമാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരുന്നത്. അല്ലാതെ നമ്മൾ പ്രാർത്ഥന ഉണ്ട് എന്ന് പറഞ്ഞ് അവിടെ ഇവിടെയും ആരെയും നിർത്താൻ വന്നത് കൊണ്ടല്ല ഒന്ന് സംഭവിക്കുന്നത്. നമ്മുടെ വിശ്വാസത്തെയാണ് ദൈവം മാനിക്കുന്നത്. പത്രോസ് പറഞ്ഞു, നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എന്നും പോകത്തില്ല. കാരണം എന്നാണെന്നറിയാമോ? നിന്നിൽ നിത്യജീവന്റെ മൊഴികളുണ്ട്. എപ്പോഴാണ് ഇത് സംഭവിച്ചത്? യേശു പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാണെന്ന് പറഞ്ഞപ്പോൾ ഇത് കേട്ട് പുറത്ത് ചില യഹൂദ ശിഷ്യന്മാർ അവനെ വിട്ട് പിൻവാങ്ങിപ്പോയി. ഇനി ഇവന്റെ കൂടെ നിന്നാൽ ശരിയാകത്തില്ല, ഇനി ഇവന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, അതുകൊണ്ട് ഞങ്ങൾ വിട്ടുപോകുന്നു പറഞ്ഞ് വിട്ടുപോയപ്പോഴാണ് പത്രോസ് യേശുവിന്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് ഈ കാര്യം പറഞ്ഞു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതാണ് പറഞ്ഞത്, നിത്യ ജീവന്റെ മൊഴികൾ നിന്നിലുണ്ട്. ഭക്തന്മാർ പാടിയിട്ടുണ്ടല്ലോ, നിത്യ ജീവ മൊഴികൾ നിന്നിലുണ്ടു പരനേ, നിത്യ ജീവ മൊഴികൾ.